ഇടുക്കി പെട്ടിമുടിയിൽ 16 മൃതദേഹം കൂടി കണ്ടെത്തി. ഇതോടെ മരണം 42 ആയി. ഇനിയും 29 പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തത് സമീപത്തെ അരുവിയിൽ നിന്നാണ്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് തമിഴ്നാട്ടിൽ നിന്നും പെട്ടിമുടിയിൽ എത്തുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ സർക്കാർ ഏർപ്പെടുത്തി. പെട്ടിമുടിയിൽ മരിച്ച 6 വനംവകുപ്പ് താൽക്കാലിക ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുമെന്ന് വനമന്ത്രി കെ രാജു പറഞ്ഞു. ആശ്രിതർക്ക് ജോലി നൽകുന്നതും പരിഗണിക്കും. സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ ആദ്യഘട്ട സഹായം മാത്രമാണെന്നും പെട്ടിമുടിയും പെരിയവരെ പാലവും സന്ദർശിച്ച മന്ത്രി പറഞ്ഞു. കാണാതായവർക്കായി തെരച്ചിൽ നടത്തുന്ന NDRF സംഘത്തിന് നേതൃത്വം നൽകുന്നത് മലയാളി രേഖ നമ്പ്യാരാണ്. കഴിഞ്ഞ കൊല്ലം പുത്തുമലയിലും കവളപ്പാറയിലും തെരച്ചിലിന് രേഖ നമ്പ്യാർ നേതൃത്വം നൽകിയിരുന്നു. തെരച്ചിലിന് പ്രതികൂല കാലാവസ്ഥ വെല്ലുവിളി ഉയർത്തുന്നു. അതേസമയം പമ്പ ഡാം തുറന്നു. 2 ഷട്ടറുകൾ 2 അടി വീതമാണ് തുറന്നത്. 4 എണ്ണം കൂടി ഉടൻ തുറക്കും. തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴയും വെള്ളക്കെട്ടും തുടരുന്നു. 7 ജില്ലകളിൽ റെഡ് അലർട്ടും 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. വരും മണിക്കൂറുകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലയിലും നദികൾക്ക് സമീപവും താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. അതേസമയം ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. കേരളത്തിലും തമിഴ്നാട്ടിലും ശക്തമായ മഴയ്ക്ക് വഴിയൊരുക്കുന്നതാണ് പുതിയ സാഹചര്യം. കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ സ്ഥിതി വളരെ ഗുരുതരം. മീനച്ചിൽ, മൂവാറ്റുപുഴ, മണിമല ആറുകൾ കരകവിഞ്ഞു. കോട്ടയം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയരുന്നു. ജില്ലയിലെ പ്രധാന റോഡുകളെല്ലാം വെള്ളത്തിലാണ്. വെള്ളം കയറിയ ഭാഗങ്ങളിലെ ജനങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നു. സംസ്ഥാനത്തെ ഡാമുകളിലെല്ലാം ജലനിരപ്പ് ഉയരുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 135 അടി പിന്നിട്ടു. വയനാട് ബാണാസുര സാഗർ ഡാമും തുറന്നേക്കും.